മൂന്നാമതൊരാൾ മുണ്ടൂർ കൃഷ്ണൻകുട്ടി ശബ്ദം ബന്ന ചേന്നമംഗല്ലൂർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് അവസാനത്തെ ബസ്സേ തരപ്പെട്ടുള്ളൂ അതുകൊണ്ട് ആലിൻചൂട്ടിൽ ബസ്സിറങ്ങുമ്പോഴേക്കും അന്തി കരുവാളിച്ചു കഴിഞ്ഞിരുന്നു തണുത്ത് വിറങ്ങലിച്ചു പോയ ഇരുട്ട് വീണ് കിടക്കുന്ന വഴി ഉണ്ണി കാല ഉയർത്തിവെച്ച് നടക്കണേ ഇല്ലെങ്കിൽ എരടിപൊട്ടും ഞാൻ അവൻ എന്നോട് ചേർത്ത് പിടിച്ചു നടന്നു ആകാശത്തിന്റെ കണ്ണുപോലും ഇരുട്ട് കെട്ടിയിരിക്കുന്നു അച്ഛ ഒരു ചൂട്ട് വാങ്ങായിരുന്നു വഴിയിൽ ഒരനക്കം കേട്ടു അരിച്ചു പോകുന്ന പോലെ ഉണ്ണിയുടെ കൈയും പിടിച്ച് ഞാൻ കുറച്ചുനേരം നിന്നു ഒരു ചൂട്ട് കിട്ടണമെങ്കിൽ വന്ന ദൂരം അത്രയും തിരിഞ്ഞു നടക്കണം പിന്നിലെ വഴിയാവട്ടെ മുന്നിലെ വഴി പോലെ കണ്ണിൽ പെടാതെ കിടക്കുകയാണ് ഞങ്ങൾ ഊഹം വെച്ച് നടത്തം തുടർന്നു അച്ഛ പറഞ്ഞോളൂ നാളല്ലേ നമ്മൾ മടങ്ങ നാളെ ഊണ് കഴിഞ്ഞിട്ട് മടങ്ങുമ്പോളെ തൃശൂർന്ന് എനിക്കൊരു തോക്ക് വാങ്ങി തരണം കേട്ടോ തരാം ഓ തരാം എന്നിട്ട് തൃശൂർ എത്തിയ അച്ഛൻ പറയും സമയമില്ല ഉണ്ണി പിന്നെ ആവാമെന്ന് അങ്ങനെ പറഞ്ഞ നാളെ ഞാൻ കാണിച്ചു തരാം തണുത്തും ചെറുത്തും കിടക്കുന്ന ഇരുട്ടിൽ ചവിട്ടി ചവിട്ടി ഞങ്ങൾ നടന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു കാൽപെരുമാറ്റം പിന്നിൽ കേൾക്കുന്നതായി എനിക്ക് തോന്നി വഴിയിലെ പൊടിമണലിൽ ചെരുപ്പ് ഉയരുന്ന പോലെ ഞങ്ങളോടൊപ്പം ആ ശബ്ദം നടക്കുന്ന പോലെ പിമ്പാക്കം നോക്കി ഇരുട്ടിനോട് ഞാൻ ചോദിച്ചു ആരാത് മറുപടി ഒന്നും കേട്ടില്ല എന്നാലും ഒരു മൂന്നാമൻ ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടെന്ന് തോന്നി രണ്ടു വർഷം മുമ്പത്തെ ഒരു തിരിച്ചുപോക്ക് അന്ന് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു അന്നും ഉണ്ണി ശാഠ്യം പിടിച്ചു വെള്ളത്തിൽ ഓടുന്ന ഒരു ബോട്ട് പാലക്കാടൻ ബസ് പിടിക്കാനുള്ള ധൃതിയിലായിരുന്നു ഞാൻ അവനോട് അന്ന് ദേഷ്യപ്പെട്ടു അപ്പോൾ മൂന്നാമത്തെ ആൾ പറഞ്ഞു അവരെന്താച്ചാ വാങ്ങിക്കൊടുക്കുക ഏട്ടാ എന്നിട്ട് ബസ് നോക്കിയാ പോലെ ഇതിനത്ര ധൃതി അന്നേരം ഞാൻ ഉണർന്നു ഇന്ന് പൊടിമണലിൽ കാലുരയുന്ന ശബ്ദം പിന്തുടരുമ്പോൾ വീണ്ടും ഉണരുന്നു ഞാൻ ഉണ്ണി ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നാളെ തൃശൂരിന്ന് തോക്ക് വാങ്ങിത്തരാട്ടോ പിന്നെയും ഓരോന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു തെക്കിനിയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അമ്മ നമശിവായ ചൊല്ലുകയായിരുന്നു ഞങ്ങളെ പൊടുന്നനെ മുന്നിൽ കണ്ടപ്പോൾ അമ്മയുടെ നാമജപം മുറിഞ്ഞു എന്താ ഈ നേരത്ത് പരിഭ്രമിക്കൊന്നും വേണ്ടമ്മേ കുറച്ചായില്ലേ വന്നിട്ട് ഒന്ന് വന്നു എന്ന് മാത്രം എന്റെ വാക്കുകൾക്ക് ശേഷവും അമ്മ എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ ഒന്നുകൂടി ഒച്ച ഉയർത്തി പറഞ്ഞു വിശേഷിച്ചൊന്നുമില്ല അമ്മേ അമ്മയ്ക്ക് നമശിവായ തിരിച്ചു കിട്ടാൻ പിന്നെയും നേരം വേണ്ടി വന്നു നാമം ജപിച്ചുകൊണ്ട് അമ്മ ഉണ്ണിയെ തൊട്ടൊഴിഞ്ഞു എന്റെ ഉണ്ണിക്കുട്ടന് സുഖല്ലേ ഉണ്ണി അവന്റെ അമ്മയുടെ അമ്മയോട് ഒട്ടിനിന്നു അമ്മ വീണ്ടും ചോദിച്ചു എന്നാലും എന്താ വിശേഷിച്ച് തറവാട് മെല്ലെ മെല്ലെ തെക്കിനിയിലെത്തി തുടങ്ങിയിരുന്നു ചായ വേണോ ഇപ്പൊ വേണ്ട എന്തേ ഇത്ര താമസിച്ച് അവിടുന്ന് രണ്ടരയ്ക്ക് തിരിച്ചതാ ബസ്സൊന്നും സമയത്തിന് കിട്ടിയില്ല പിന്നെ വർത്തമാനം മുറിഞ്ഞു ചീർത്ത പോലെ നീലിച്ച പോലെ മൗനം ഞങ്ങൾക്കിടയിൽ അനാഥപ്പെട്ട് കിടന്നു നാരായണ നാരായണ കുറെ കഴിഞ്ഞ് കാലും മുഖവും കഴുകുമ്പോൾ അടുക്കളയിൽ പാത്രങ്ങൾ പതിവിലേറെ അനങ്ങുന്നു എനിക്ക് പെട്ടെന്ന് സംശയമായി ചിറ്റേ അവിടെ എന്താ ഭാവം ഒന്നുമില്ല എന്നാലും ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വെച്ചു അത് വേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല മാവിരിക്കണുണ്ട് നിങ്ങൾക്കല്ല എനിക്കാണ് ബുദ്ധിമുട്ട് എന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഊണ് മതിച്ചിട്ടേ അപ്പോ രാത്രി ഊണാക്കിയോ ഞാൻ സമാധാനം പറഞ്ഞില്ല തറവാട്ടിലാവുമ്പോൾ തറവാട്ട് രീതി മതി എന്നൊരാൾ എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു പിന്നെ അവിടെ ചെല്ലുമ്പോഴെല്ലാം രാത്രി ഊണ് കഴിക്കുകയും ഉണ്ടായിട്ടുള്ളൂ ചെറ്റയ്ക്കും ഓർമ്മ വന്നിരിക്കും അടുക്കളയിൽ അനക്കം നിന്നു കാലൊഴിഞ്ഞുകൊണ്ട് അമ്മ അടുത്തിരുന്ന് ഞാൻ ഊണ് കഴിക്കുന്നത് കണ്ടു വാക്കുകൾ ഇടയ്ക്കും തലയ്ക്കും മുറിഞ്ഞു മുറിഞ്ഞു വീണുകൊണ്ടിരുന്നു അമ്മയുടെ കാലില് നീര് ഭേദമുണ്ടോ അധികമല്ല ഇപ്പോഴും മരുന്നില്ലേ അടുക്കളയിൽ ഉണ്ണി അവന്റെ മദ്രാസ് യാത്ര വർണ്ണിക്കുകയാണ് കൃഷ്ണൻകുട്ടിക്ക് രാജന്റെ കത്തുണ്ടാവാറില്ലേ അമേരിക്കയിൽ തിരിച്ചെത്തിയതും ഒന്ന് വന്നു ഞാൻ മറുപടി ഇനി അയച്ചിട്ടില്ല നായത്തോട്ടുന്നോ കഴിഞ്ഞ ആഴ്ച കൂടി അച്ചോട്ടന്റെ കത്തുണ്ട് ബോംബെന്ന് രഘുവിന്റെയും ഗോപിന്റെയും നവവത്സര കാർഡും ഉണ്ടായിരുന്നു വീണ്ടും അമ്മ മൗനത്തിലേക്ക് മടങ്ങി നൂല് പൊട്ടിയിട്ടും നൂലൊന്നും പൊട്ടിയിട്ടില്ലല്ലോ എന്ന് അമ്മ ഓർക്കുകയാവും അപ്പോഴും അടുക്കളയിൽ ഉണ്ണി വിരാമമില്ലാതെ സംസാരിക്കുകയാണ് പത്തായപ്പുരിയുടെ വാതിൽ കരഞ്ഞു തുറന്നു ഇപ്പോൾ അവിടെ കിടക്കാൻ ആളില്ല ഞങ്ങൾ ആരെങ്കിലും വരുമ്പോഴേ അത് തുറക്കാറുള്ളൂ താഴത്തെ നിലയിൽ പടിഞ്ഞാറേറ്റത്തെ മുറി എനിക്ക് വേണ്ടി ആരായിരിക്കും ഇപ്പോൾ വൃത്തിയാക്കുന്നുണ്ടാവുക പിന്നെയും ഞങ്ങൾ തെക്കിനിയിലിരുന്നു ഞങ്ങൾക്കിടയിൽ മൗനം വർത്തമാനം പറഞ്ഞു മൗനത്തിന്റെ വർത്തമാനവും തീർന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു
നാളെ എന്നെ ഉണ്ണി നേരത്തെ വിളിക്കണം കേട്ടോ അമ്മേ. അത്ര നേരത്തെ മടങ്ങണോ? മടങ്ങാനല്ല, അമ്പലത്തിൽ കുളിച്ചു തൊഴാനാ. അമ്മ ഇത്തിരി നേരത്തേക്ക് എന്നെ തന്നെ നോക്കി നിന്നു. എന്തോ പറയാൻ അമ്മ ഭാവിച്ചതായിരുന്നു. അതെന്തായിരുന്നു എന്ന് അമ്പലത്തിൽ പോവാൻ തിടുക്കം കാണിക്കാത്ത എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പക്ഷേ അമ്മ ഒന്നും പറഞ്ഞില്ല. അമ്മയുടെ നോട്ടം മെല്ലെ താണു. പറയാൻ വന്ന വാക്കുകൾ അമ്മയുടെ തൊണ്ടയിലൂടെ താഴോട്ടിറങ്ങുന്നത് ഞാൻ കണ്ടു. അമ്മ പൊരുളറിഞ്ഞു. അമ്മയുടെ കണ്ണിൽ വെള്ളം കിഴിഞ്ഞു. തെക്കിനിയിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്ന ഉണ്ണി ഉറക്കത്തിൽ എന്തോ പറഞ്ഞു. ഞാൻ പഴയപോലെ പത്തായപ്പുരയിലേക്ക് പോയി. പുരാതനമായൊരു മണം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. മാറാറ കിട്ടിയ തട്ടിൽ കാലം തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. ഒരു കടവാതിൽ ഞെട്ടി ഉണർന്നു. അത് മുറിയിൽ തലങ്ങും വിലങ്ങും പറന്നു. പിന്നെ കിളിവാതിലിലൂടെ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഈ വലിയ പുരയിൽ, ഈ മുറിയിൽ ഞാൻ മാത്രം. കഴിഞ്ഞ വർഷം ഇതുപോലൊരു രാത്രിയിൽ ഈ മുറി തുറക്കുമ്പോൾ എന്റെ കൂടെ മറ്റൊരാളുണ്ടായിരുന്നു. ലൈറ്റ് അണച്ചു. തണുത്ത ഇരുട്ടിൽ തലയ്ക്കു പിന്നിൽ കൈകൾ തിരികെ ഞാൻ മലർന്നു കിടന്നു. കഴിഞ്ഞ വർഷത്തെ ആ രാത്രിയിലേക്ക് തലചായ്ച്ച് അങ്ങനെ കിടക്കുമ്പോൾ ഉറക്കം ഇരുട്ടിൽ മറഞ്ഞു നിന്ന് നഖം കടിച്ചു തുപ്പുന്നു. ഞാനിവിടെ തനിച്ചല്ലെന്ന് ക്രമേണ തോന്നി തുടങ്ങി. ഇനിയൊരാളുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. മലർന്നു കിടക്കുന്ന എന്റെ മാറിൽ ചൂടുള്ള കണ്ണീര് വീഴുന്നു. എനിക്ക് സുഖാവില്ലേ ഏട്ടാ? ആ ചോദ്യത്തിന്റെ കൊഴുത്ത് എന്നിൽ തറഞ്ഞു വലിയുമ്പോൾ ഞാൻ സാന്ത്വനത്തിന്റെ വാക്കുകൾ തപ്പി. നിനക്കതിന് അസുഖമൊന്നുമില്ലല്ലോ കുട്ടി. എന്റെ കൈ ആ തലമുടി തലോടി, പുറം തലോടി. അതെ, എനിക്കൊക്കെ ഭേദമായിട്ടോ ഏട്ടാ? പിന്നെയും കുറച്ചു കഴിഞ്ഞ് ഞാൻ കേൾക്കുന്നു. എന്നാലും എന്റെ മാറത്തെ പെടപ്പ് ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ ഏട്ടാ. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പുറത്ത് തുടിയിൽ ഇരുട്ട് പിടയുന്നു. തെക്കേ തുടിയിലെ മുളങ്കൂട്ടം കാറ്റിൽ നിർത്താതെ കരയുന്നു. വിരലിലെ മോതിരം തിരുപ്പിടിച്ച് തിരുപ്പിടിച്ചുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കിടന്നു. ആരും വിളിക്കാതെ തന്നെ അതിരാവിലെ ഞാൻ ഉണർന്നു. ഒരു ഉൾവിളി കേട്ടിട്ടെന്ന പോലെ ഉണ്ണിയും ഉണർന്നു. ഞങ്ങൾ അമ്പലക്കുളത്തിൽ കുളിച്ചു. ഈറനോടെ അമ്പലത്തിൽ ചെന്നു. ഭഗവതി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭഗവതി, അടിയനും കുട്ടിയും വന്നിരിക്കുന്നു. ഇന്ന് ചോദ്യമാണ്. ഉണ്ണി നല്ലോണം തുഴണം കേട്ടോ. ഉണ്ണി കണ്ണടച്ച് കൈകൂപ്പുന്നു. എനിക്ക് അപേക്ഷിക്കാൻ എന്താണുള്ളത്? ഭഗവതി ഇമവെട്ടാതെ എന്നെ തന്നെ നോക്കുകയാണ്. ഞാൻ വിളിച്ചു. ഭഗവതി വീണ്ടും വിളിച്ചു. എന്റെ അമ്മേ. അമ്മയ്ക്കെല്ലാം മനസ്സിലാവുമല്ലോ. മുഴുമിക്കാത്ത ആ അപേക്ഷയിൽ എന്റെ എല്ലാ അപേക്ഷയും ഉണ്ടായിരുന്നു. ഭഗവതി എന്റെ അപേക്ഷ അറിഞ്ഞ് കണ്ണടച്ചു. അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോൾ പിന്നിൽ പൊടിമണലിൽ കാലുരയുന്ന ശബ്ദം. ഞാൻ ഉണ്ണിയോട് പറഞ്ഞു, തൃശ്ശൂരിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരാട്ടോ. മൂന്നാമതൊരാൾ മുണ്ടൂർ കൃഷ്ണൻകുട്ടി. ശബ്ദം ബന്നാ ചേന്നമംഗല്ലൂർ.